എല്ലാവർക്കും ജെയ്സ് പാഷൻ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ നിൽക്കുന്നത് വെല്ലിംഗ്ടണിൽ നിന്ന് വളരെയധികം ദൂരത്തിലുള്ള മാർട്ടിൻബറോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ വൈനറീസാണ് കൂടുതലും. ധാരാളം ചെറുകിട വൻകിട വൈനറീസ് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളൊരു വിനിയാർഡിലേക്കാണ്. അപ്പോൾ അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ പിസ്സ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ വൈന് ടേസ്റ്റ് ചെയ്യാനായിട്ട്, പലതരത്തിലുള്ള വൈനുകൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ നമുക്ക് തരുന്നതാണ്. പിന്നെ മുന്തിരി തോപ്പുണ്ട്. മുന്തിരി ഇപ്പോൾ മുന്തിരി വിളവെടുക്കുന്ന സമയമല്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ പച്ചിപ്പൂളൊന്നും കാണുവാനായിട്ട് സാധിക്കത്തില്ല. എങ്കിലും നമുക്കത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്കിത് കാണാം. ഇവിടുത്തെ മുന്തിരി തോപ്പുകൾ എങ്ങനെയായിരിക്കും, എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ, അതൊക്കെ നമുക്ക് അകത്തോട്ട് പോയിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഇടത്തരം വൈനറി കൂടിയാണിത്. ഇവിടെ നമ്മൾക്ക് മൂന്ന് നാല് ടൈപ്പ് വൈൻ അവർ രുചിച്ച് നോക്കേണ്ടിയവർക്ക് രുചിച്ച് നോക്കുവാനായിട്ട് അവസരം നൽകുന്നുണ്ട്. അതുപോലെ അതെങ്ങനെ ഉണ്ടാക്കുന്നുവെന്നും സൂക്ഷിക്കുന്നുവെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുവാനായിട്ട് മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ. അങ്ങനെയുള്ളൊരു ടൈമിലാണ് ഞങ്ങൾ ഇവിടെ ഈ വിനിയാർഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മുന്തിരി വള്ളികളൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഹാർവസ്റ്റിംഗ് ഒക്കെ മാർച്ചിലൊക്കെയാണ്. ഇപ്പോൾ ഇത് പ്രൂൺ ചെയ്തൊക്കെ ഉണങ്ങിയൊക്കെ ഹാർവസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന, ഇനിയിപ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്ക് ഇത് കിളിർത്ത് തുടങ്ങത്തുള്ളൂ. അപ്പോൾ അടുത്ത മാർച്ച് ആകുമ്പോഴത്തേക്കാണ് ഇതിലെല്ലാം കായ്കളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഹൊറിസോണ്ടലായിട്ടുള്ള പന്തലുകളല്ല, ഇത് വെർട്ടിക്കലിയാണ് ചെയ്തിരിക്കുന്നത്. ഈ പന്തലുകളുണ്ടപ്പം നമുക്ക് എന്താ ഇതിനിടയിൽ കൂടെ നടന്ന് അപ്പുറവും ഇപ്പുറവും നിന്ന് നമുക്ക് മുന്തിരിക്കൊലകളെ പറിക്കുവാനും അത് കാണാനും ഒരു ഭംഗി മറ്റൊരു രീതിയിലുണ്ട്. മറ്റേ നമ്മൾ അടിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു രസം ഫുള്ളായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അത് ബഞ്ചസായിട്ട് ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണുവാനും നല്ല ഭംഗിയുണ്ടായിരിക്കും. നല്ല പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ്. സറൗണ്ടിങ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയാണ് ഇത് എൻജോയ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പുറത്തൊരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കുറച്ച് ഒലിവ് കായ്കൾ, ഒലിവ് മരങ്ങൾ കാണാം. ചെറിയ മരങ്ങളാണെങ്കിലും നിറയെ കായ്കളുണ്ട്. ചെറിയ ചെറിയ കായ്കളാണ്. അതിങ്ങനെ നിരപ്പായിട്ട് റോഡരികിൽ തന്നെ ഭംഗിയായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിൻ്ററാണ്, തണുപ്പ് സന്ധ്യയായപ്പോഴത്തേക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. ഒലിവ് മരമാണ്, നിറച്ച് കായ്കൾ നമുക്ക് കാണാം. അത്ര വലിയ മരമല്ല, പക്ഷേ കായ്കൾ ഇഷ്ടം പോലെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാളെ രാവിലെ നമ്മൾ ഒലിവ് ഗാർഡനിലേക്ക് പോകുന്നുണ്ട്. അപ്പം ധാരാളം മരങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലായിട്ട് നമുക്ക് ആ വീഡിയോയിൽ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ റോഡിൻ്റെ അപ്പുറ സൈഡ് നമുക്ക് കുറച്ച് വിൻഡ് മില്ലുകൾ കാണാം. അവിടെ കുറേയധികം ചെമ്മരി ആടുകളെ നമുക്ക് മേയുവാനായിട്ട് വിട്ടിരിക്കുന്നത് കാണാം.
കുറേ ആടുകൾ തന്നെ അവരെ കൂട്ടിലൊക്കെ കയറുവാനായിട്ട് കൂടെന്ന് പറയാനായിട്ട് ഇവിടെ ഈ ആടുകൾ അങ്ങനെ അഴിച്ചിങ്ങനെ വിട്ടിരിക്കുകയാണ്. അവർ തന്നെത്താനെ ഇവിടെ തന്നെ കിടക്കുകയും പിന്നെ രാവിലെ അത് എന്താ മേയാനായിട്ട് ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ചകളാണ്. ജസ്റ്റ് ഇങ്ങനെ വളച്ച് കെട്ടിയിട്ടേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകമായിട്ട് അതിന് കൂടുകളും കാര്യങ്ങളും ഒന്നും ഒരുക്കിയിട്ടില്ല. പിന്നെ വെള്ളം കുടിക്കാനുള്ള എന്തുവാ ഫെസിലിറ്റീസൊക്കെ ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ടാകും. അല്ലാതെ ഇതിനെ അധികമായിട്ട് മനുഷ്യർ കെയർ ചെയ്യുകയും കൂട്ടിക്കെട്ടുകയും അതിൻ്റെ പുറകെ നടക്കേണ്ട ഒരാവശ്യം ഈ രാജ്യത്തില്ല. ആ ഒരു രീതിയിലാണ് ഇവിടെ ആടുകളെ ഇവരെ വളർത്തുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആട് ഫാമുകൾ നമുക്ക് കാണാം. ചെമ്പരിയാടുകളെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതിനെയൊക്കെ നേരിട്ട് പോയി നമുക്ക് എടുക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ പുറകാലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വൈനറീസിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എങ്ങനെയാണ് വൈൻ ഇടുന്നതെന്നോ അതിൻ്റെ പ്രോസസ്സൊക്കെ എവിടെ നടക്കുന്നതെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നമുക്ക് ഇതിനുള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രംഗമാണ് നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബോട്ടിൽസാണ് ഈ റാക്കിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. മുന്തിരിയുടെ സീസൺ ആയിരുന്നെങ്കിലും നമുക്കത് കൃഷി ചെയ്യുന്ന സ്ഥലവും എല്ലാം നമുക്ക് കാണിച്ചു തന്നേന്. ഇപ്പം അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് അത് കാണുവാനോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കുവാനല്ലാതെ അത് കാണുവാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചില്ല. അപ്പോൾ നമ്മൾ ആ സീസണിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളും കൂടെയൊക്കെ അവർ കാണിച്ചു തരികയും എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യുന്നതായിരിക്കും. ഈ ബാരലുകളിലാണ് വൈന് ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഫ്രാൻസിൽ നിന്ന് വരുത്തിയിട്ടുള്ള ഓക്ക് മരങ്ങൾ കൊണ്ട് നിർമ്മിതമായ ബാരലുകളാണ്. ഇയർലി ഇവർ അഡീഷൻസായിട്ട് കൂടുതൽ കൂടുതൽ ബാരൽസ് വാങ്ങുകയും പിന്നെ പഴകിയ വൈനുകൾക്കാണ് ഏറ്റവും കൂടുതൽ എന്താ വീര്യമുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ പുതിയത് പുതിയത് അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പഴയ വൈനുകൾ കുറച്ച് അവർ സ്റ്റോക്ക് ചെയ്തുകൊണ്ടും ഇരിക്കും. അവരുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസൈഡിലുള്ള കുറേ കാര്യങ്ങൾ നമുക്കവരെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇതകത്തുള്ളൊരു റൂമാണ്. അതുപോലെ ബോട്ടിലുകളൊക്കെ നിറച്ചതാണ്, അടുക്കി വെച്ചേക്കുന്നതാണ് ഈ ഒരു സംഭവം നമ്മളീ കാണുന്നത്. അത് ബോട്ടിലിൻ്റെ ഫ്രണ്ട് സൈഡാണ്. അടപ്പുള്ള സൈഡാണ് നമ്മളീ കാണുന്നത്. ഈ റെഡിഷ് ആയിട്ടും മറ്റ് ഗ്രീൻ കളറിലും ഒക്കെ കാണുന്നത് ബോട്ടിൽസാണ്, വൈൻ ബോട്ടിൽസ് നിറച്ച് വെച്ചേക്കുന്നത്. 1300 ബോട്ടിൽസ് അങ്ങനെ ഈ ഒരിതിൽ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു വർഷം ഇവർ ഇവിടെ 20,000 ബോട്ടിൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഒരു മീഡിയം വൈനറിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത്ര ചെറുതും അല്ല, അത്ര ലാർജും അല്ലാത്ത ഒരിടത്തരം വൈനറിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ മുൻപോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അതുപോലെ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. അപ്പം അവരും ഒന്ന് ശ്രദ്ധിക്കുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ നിങ്ങളും മറന്നു പോകല്ലേ. പുതിയ വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു ഓൾ.